കോവിഡ് മഹാമാരിയും മറ്റു പ്രതിസന്ധികളെയും എല്ലാം തരണം ചെയ്ത് നാടിന്റെ പുരോഗതിക്ക് ഗതിവേഗമേകി എൽഡിഎഫ് സർക്കാർ രണ്ടാം വർഷത്തിലേക്ക് കടക്കുകയാണ്. വാർഷിക ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കണ്ണൂരിൽ മുഖ്യമന്ത്രി നിർവഹിക്കും. വാർഷികത്തോട് അനുബന്ധിച്ച് 100 ദിന പരിപാടിയിൽ 17,784 കോടി രൂപയുടെ 1557 പദ്ധതി മുഖ്യമന്ത്രി നാടിന് ഇന്ന് സമർപ്പിക്കും. ഈ മാസം 14 വരെ നടക്കുന്ന എൻ്റെ കേരളം മെഗാ എക്സിബിഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ സംസ്ഥാനത്തെ വൻ കുതിച്ചുചാട്ടമാണ്. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴിക്കായി ഭൂമി ഏറ്റെടുപ്പ് പൂർത്തീകരിക്കുന്നു. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാതയിൽ 168 കിലോമീറ്റർ പൂർത്തിയായി. ദേശീയപാത വികസനത്തിന് 988 ഹെക്ടർ ഏറ്റെടുത്തു. ഗെയിൽ പൈപ്പ് ലൈൻ രണ്ടാം ഘട്ടം 514 കിലോമീറ്റർ പൂർത്തിയാക്കി. കൂടംകുളം കൊച്ചി വൈദ്യുതി ഇടനാഴി യാഥാർത്ഥ്യമാക്കി കഴിഞ്ഞു. ശേഷി 3716 മെഗാവാട്ടായി കഴിഞ്ഞു. കൊച്ചി മെട്രോ വിപുലീകരണത്തിന് 80% ഭൂമിയും ഏറ്റെടുത്തു. കൊച്ചി വാട്ടർ മെട്രോ 3 ടെർമിനലും പൂർത്തിയായി കഴിഞ്ഞു. ലൈഫിൽ 279,131 വീടുകൾ പണിതു കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിൽ 500,000 വീട് കൂടി ഇനിയും ലക്ഷ്യമിട്ടിട്ടുണ്ട്. 100 ദിന പരിപാടിയിൽ 20,000 വീടും 3 ഭവന സമുച്ചയവും പൂർത്തിയാക്കും. പുനർഗേഹം പദ്ധതിയിൽ 1709 മത്സ്യത്തൊഴിലാളികൾക്ക് വീടും 276 പേർക്ക് ഫ്ളാറ്റും കൈമാറി കഴിഞ്ഞു. 600 സർക്കാർ സേവനം ഓൺലൈനിലായി. 500,000 പട്ടയം നൽകി. കെ ഫോൺ പൂർത്തിയാകുന്നു. പാലുൽപാദനം സ്വയം പര്യാപ്തതയിലേക്കായി. 16 ഇനം പച്ചക്കറിക്ക് തറവിലയായി കഴിഞ്ഞു. 35.64 ലക്ഷം ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകുന്നു. 60 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ. 600 കുടുംബാരോഗ്യ കേന്ദ്രമായി. താലൂക്ക് ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സൗകര്യമൊരുക്കി. കോവിഡ് കാലത്ത് പഠിപ്പ് മുടങ്ങിയില്ല. പുസ്തകവും യൂണിഫോമും കൃത്യമായി കുട്ടികൾക്ക് ലഭ്യമാക്കി. സ്കൂളുകളിൽ 5,000 കോടിയുടെ നിർമ്മാണം നടത്തി. പൊതുവിദ്യാലയങ്ങളിൽ 9,34,000 കുട്ടികൾ അധികമായെത്തി. 21 പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിലായി. കെ സ്വിഫ്റ്റിലൂടെ വ്യവസായത്തിന് 30 ദിവസത്തിനകം അനുമതി നൽകി. PSC വഴി കഴിഞ്ഞ വർഷം 20,484 നിയമന ശുപാർശകൾ സർക്കാർ നൽകി കഴിഞ്ഞു. ക്രമസമാധാനത്തിലും മുൻനിരയിലേക്ക് കേരളമെത്തി. റവന്യൂ മന്ത്രി കെ രാജൻ ഇന്നത്തെ പരിപാടിയിൽ അധ്യക്ഷനാകും. മറ്റു മന്ത്രിമാർ, ഘടകകക്ഷി നേതാക്കൾ എന്നിവരും ഇന്നത്തെ പരിപാടിയിൽ സംസാരിക്കും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ചലച്ചിത്ര പിന്നണി ഗായകൻ മിഥുൻ ജയരാജ് അവതരിപ്പിക്കുന്ന ശ്രുതിമധുരം ഷോയും ഇന്ന് അരങ്ങേറും. May 20 വാർഷിക ദിനം ആചരിക്കുക. അന്ന് തിരുവനന്തപുരത്ത് വാർഷികാഘോഷ സമാപനവും നടക്കും.